നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം ലോട്ടറി തട്ടിപ്പിലെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ലോട്ടറി തട്ടിപ്പിൽ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ധനമന്ത്രിയായ തോമസ് ഐസക്കിന്റെ പങ്ക് എന്ത് ഗജനാവിലേക്ക് ഒഴുകുന്ന കോടികൾ പോകുന്നത് എങ്ങോട്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നത് കെഎസ്എൽ എന്ന സ്ഥാപനം നല്ല വിറ്റുവരവുള്ള സ്ഥാപനമാണ് ഏകദേശം 10,300 കോടി രൂപയുടെ വിറ്റുവരവാണ് കെഎസ്എല്ലിന് ഉള്ളതെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയൊരു സ്ഥാപനത്തിൻ്റെ 52% ജനങ്ങൾക്കായി സമ്മാനം നൽകുന്നുവെന്നും മുൻമന്ത്രി പറയുന്നു അതിൻ്റെ രേഖകളാണ് ഈ കാണുന്നത് ഇതിൽ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് സമ്മാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും ലോട്ടറി മേഖലയിലെ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം മാറ്റങ്ങൾ വരുത്തും സ്വകാര്യ ലോട്ടറിയേക്കാൾ ആകർഷമായ സമ്മാന ഘടന കേരള ലോട്ടറിക്കായി തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു സമ്മാനം കൂട്ടിയും തട്ടിപ്പ് തടഞ്ഞും സ്വകാര്യ ലോട്ടറിയെ അകറ്റിയും കെഎസ്എല്ലിനെ വലിയ ഒരു തട്ടിപ്പിന്റെ കേന്ദ്രമാക്കി മാറ്റാമെന്നുള്ളതായിരുന്നു ധനമന്ത്രിയുടെ ഉദ്ദേശം അതുകൊണ്ടാണ് സമ്മാനങ്ങൾ കൂട്ടുന്നുവെന്നും തട്ടിപ്പ് തടയുമെന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നത് മാത്രമല്ല സ്വകാര്യ ലോട്ടറിയെ അകറ്റി നിർത്തുമെന്ന് പറയുന്നു അച്ചടിക്കുന്ന ലോട്ടറിയുടെ നമ്പർ മുൻകൂട്ടി നികുതി സെക്രട്ടറി അറിയിക്കുക സംസ്ഥാനത്ത് തന്നെ ടിക്കറ്റുകൾ അച്ചടിക്കുക ട്രഷറി വഴി പണമിടപാട് നടത്തുക വിൽക്കാത്ത ടിക്കറ്റുകൾ ഹാജരാക്കുക എന്നീ ചട്ടങ്ങൾ അംഗീകരിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ഇതര സംസ്ഥാന ലോട്ടറികൾക്ക് ഇവിടെ പ്രവർത്തിക്കാനാകൂ 28% നികുതി നൽകിയാൽ പിന്നെ തട്ടിപ്പ് നടത്താതെ അവർക്ക് ലോട്ടറി വ്യാപാരം കൊണ്ടുപോകാനാകില്ലെന്നും മന്ത്രി പറയുന്നു അപ്പോൾ പിന്നെ കേരളത്തിൻ്റെ സ്ഥിതി എന്താണ് ശരി അങ്ങനെയാണെങ്കിൽ തന്നെ മന്ത്രി പറയുന്നതാണ് ശരിയെങ്കിൽ ഏകദേശം പ്രതിമാസം 450 കോടിയുടെ സമ്മാനമാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടത് അങ്ങനെ എത്തിയിരുന്നെങ്കിൽ ഇന്ന് മലയാളികളെല്ലാം കോടീശ്വരനായേനെ എന്നാൽ സത്യമെന്തെന്ന് വച്ചാൽ ഇത്തരത്തിൽ ശക്തമായൊരു സാമ്പത്തിക അടിയൊഴുക്ക് കേരളത്തിൽ നടക്കുന്നില്ല എന്നതാണ് അപ്പോൾ പിന്നെ നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക് വെളിപ്പെടുത്തിയ കോടികൾ ഒഴുകുന്നത് എങ്ങോട്ടാണ് അതിലാർക്കും സംശയമൊന്നും വേണ്ട നേതാക്കന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കീശ നന്നായി തന്നെ നിറയുന്നുണ്ട് ഇല്ലാത്ത കാശ് കൊടുത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങുന്ന നമ്മളെപ്പോലുള്ളവരെ പറ്റിച്ച് ഉദ്യോഗസ്ഥർ അവരുടെ ഭാവി ജീവിതം ഭദ്രമാക്കുന്നു അത്ര തന്നെ ലോട്ടറി ടിക്കറ്റിലെ സമ്മാന തുകയിലൂടെ സാധാരണക്കാരുടെ കൈകളിലെത്തേണ്ട തുക ചെറുതൊന്നുമല്ല അത് കോടിക്കണക്കിന് വരും അത്രയും പണം കൈകാര്യം ചെയ്യാൻ കേരളത്തിൽ വലിയൊരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സംശയവും ഞാനിവിടെ ഉയർത്തുകയാണ് ഇത്രയും പണം സൂക്ഷിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ കെഎസ്എല്ലിലെ ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി തന്നെ ഇത് സ്വർണമായും ഡോളറായും മറ്റും മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കേരളത്തിലെ സ്വർണ്ണ കള്ളക്കടത്തും ഡോളർ കേസും കുറച്ചുകൂടി വിപുലമായി അന്വേഷിച്ചാൽ ഒരുപക്ഷെ ചെന്നെത്തുന്നത് കെഎസ്എല്ലിലേക്കായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ ഐടി സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിൻ്റെയും കൂട്ടാളികളുടെയും കറുത്ത കരങ്ങൾ ഇതിന് പിന്നിലും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ സംശയിക്കുന്നു